എട്ടിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഗോപ്രോ 9 സെല്ലി അടിപൊളി. ശരി, പറയുന്നവള് പലതും ഞാൻ എല്ലാ കാര്യവും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കും, എന്നിട്ടാണ് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കല്. ശരി, ഇപ്പൊ അതൊന്ന് കിട്ടിയിട്ടൊന്ന് യൂസ് ചെയ്ത് പറയാം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ തമ്മനയിൽ കണ്ടില്ലേ, നമ്മളിന്ന് അറിയാൻ പോകുന്നത് ആക്ഷൻ ക്യാമറാസിന്റെ പ്രൈസ് ആണ്, ഹോൾസെയിൽ പ്രൈസ്. ആക്ഷൻ ക്യാമറാസിൽ ഗോപ്രോ, ഇൻസ്റ്റ, പിന്നെ ഡി ജെ ഓസ്മോ, ഇതിൻ്റെ എല്ലാം നമുക്ക് പ്രൈസ് അറിയണം, ഹോൾസെയിൽ പ്രൈസ്. അതുകൂടാതെ അതിൻ്റെ കിട്ടുന്ന ബാറ്ററി, പിന്നെ അതിനുപയോഗിക്കുന്ന മൈക്ക്, ഇതിൻ്റെ എല്ലാം നമുക്ക് ഹോൾസെയിൽ പ്രൈസ് അറിഞ്ഞിട്ടും വരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് യു എ ദിർഹംസ് ആണ്. അപ്പോൾ കൺവേർട്ടിംഗ് ഫിഗർ നമ്മൾ സാധാ വീഡിയോയിൽ പറയുന്ന പോലെ കൺവേർട്ടിംഗ് ഫിഗർ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഞാൻ കൺവേർട്ടിംഗ് ഫിഗർ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിസം വരാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ, നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിസം വരാം. ബയോ. നമ്മളപ്പോൾ സിറ്റി ചോയ്സിൻ്റെ അകത്ത് എത്തി. സിറ്റി ചോയ്സ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ നേരത്തെ ഒരു ഐഫോൺ വീഡിയോ എടുത്തില്ലേ, നമ്മുടെ ബായോളൊക്കെ ഉണ്ട്. ബൈ. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആക്ഷൻ ക്യാമറയാണ്. ആക്ഷൻ ക്യാമറയിൽ തന്നെ ഗോപ്രോ ഉണ്ട്, അതുപോലെ ഇൻസ്റ്റ ഉണ്ട്, ഡിജിയുടെ പോക്കറ്റ് ഉണ്ട്. ആക്ഷൻ ക്യാമറ മാത്രമല്ല, അതിൻ്റെ അഡാപ്റ്റർ, അതിൻ്റെ സെൽഫി സ്റ്റിക്ക്, ഇതെല്ലാത്തിൻ്റെയും പ്രൈസ് നമുക്ക് ഇന്ന് അറിയണം. ബൈ. പേരൊന്ന് പറഞ്ഞേ. ഹനീഫ്. ഹനീഫ്. ഓക്കെ, നാടെവിടെയാ? കണ്ണൂര്. ശരി ബൈ. ഞങ്ങക്ക് ആക്ഷൻ ക്യാമറയിൽ ആദ്യം പരിചയപ്പെടുത്തുന്ന ഏതാ? ഗോപ്രോയില്? ഗോപ്രോയില് വന്ന ഇപ്പൊ 7 ആയിരുന്നു, ഇപ്പൊ ഡിസ്കണ്ടിന്യൂഡ് മോഡലായി. 7 എത്രയായിരുന്നു റേഞ്ച് ഇവിടെ? 7 ലാസ്റ്റ് ടൈം വന്ന 950 ദിർഹംസ് അല്ലേ? ബണ്ടിൽ പാക്കാ? ബണ്ടിൽ പാക്ക്, സിംഗിൾ പാക്ക്. സിംഗിൾ പാക്ക് അല്ലേ? സിംഗിൾ പാക്ക് മീൻസ് അതില് ബാറ്ററി വരും, സംഭവം ഒരു 2-3 ആക്സസറീസ് വരും, പിന്നെ ചാർജിങ് കേബിൾ അങ്ങനെ. ഇപ്പൊ അത് ഡിസ്കണ്ടിന്യൂ ആണ്? ഡിസ്കണ്ടിന്യൂ. ഒരു ഷോപ്പിലും കിട്ടുന്നില്ല? റീഫർബ്ഡ് പിന്നെ സെയിൽ ചെയ്തിട്ട് എന്താ നമുക്ക് കസ്റ്റമർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല കിട്ടിക്കഴിഞ്ഞാൽ. ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും, ചിലപ്പോൾ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ്. ശരി, അപ്പോൾ നമുക്ക് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള മോഡലില് നമുക്ക് 8 ഉണ്ടല്ലേ? 8 9 അവൈലബിൾ ഉണ്ട്. 8 ഉണ്ട്, 8 സിംഗിൾ പാക്ക് ഉണ്ട്, കിട്ടുന്നുണ്ട്, പിന്നെ സ്പെഷ്യൽ ബണ്ടിൽ പാക്ക്. ശരി, ഓക്കെ. സിംഗിൾ പാക്കില് എത്രയാ പ്രൈസ് വരുന്നത്? സിംഗിൾ പാക്ക് നിങ്ങൾക്ക് വരുന്നത് 1180 ആണ്. 1180 ആണല്ലേ സിംഗിൾ പാക്കില്. ഇത് സ്പെഷ്യൽ ബണ്ടിൽ പാക്ക്, ഇൻക്ലൂഡിംഗ് എക്സ്ട്രാ ബാറ്ററി ആൻഡ് എക്സ്ട്രാ പിന്നെ ഒരു മെമ്മറി കാർഡ്, പിന്നെ ഒരു ഷോർട്ടിംഗ്. ഓ, അയ്യോ, അടിപൊളി. അപ്പോൾ ഇൻക്ലൂഡ് ആയിട്ട് ഒരു 1400 ദിർഹംസ്. 1400 ദിർഹംസ് വരുന്നുണ്ട്. ഞാൻ വേറൊരു അഡ്വഞ്ചർ പാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടല്ലോ. ആ ഓക്കെ, അത് തന്നെ. ഇതെന്താ അഡ്വഞ്ചർ പാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? അഡ്വഞ്ചർ പാക്ക് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. സ്കൂബ ഡൈവ് മീൻസ് വെള്ളത്തിൽ അടിയിൽ പോകാനും, നമ്മുടെ കോള് പൊങ്ങി കിടക്കും അല്ലേ, നമ്മള് കേട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും. ഓ, നേരെ തന്നെ നിൽക്കും. ശരി, അതന്നെ. പിന്നെ അതിന്റെ ആക്സസറീസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യാം. കേസ് ഉണ്ട്, കേസ് ഉണ്ട്, ഫ്ലക്സ് മൗണ്ട്. ശരി, ഫ്ലക്സ് മൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കാം. ഓ ഓക്കെ, നമ്മളെ എവിടെ വേണ്ടിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട്. ഒരു 5-6 ആക്സസറീസ് ഇത് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, 370 ദിർഹംസ് വരുന്നുണ്ടല്ലേ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഗോപ്രോന്റെ ഒറിജിനൽ തിങ്സ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ഒരു 500-550 ആ റേഞ്ചിലേക്ക് പോകും. സെയിം ആണ്, സെയിം ക്വാളിറ്റി, സെയിം ക്വാളിറ്റി ആണ്. ബണ്ടിൽ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അഡ്വഞ്ചർ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബണ്ടിൽ പാക്ക് എന്ന് ഇതിന് പറയും. ഇത് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു 9 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻക്ലൂഡ് ആക്കിയിട്ട് 1900 ദിർഹംസ് ഇതിന്റെ ഒപ്പം വരുന്ന 9 അല്ലേ? ഓക്കെ, നമ്മുടെ 8 പ്രൈസ് പറഞ്ഞില്ലല്ലോ. 8-1150 സിംഗിൾ പാക്ക് ആൻഡ് 1400 കോംബോ പാക്ക്. 1400 കോംബോ പാക്ക് അല്ലേ? ശരി, ആ ഒരു മാർക്കറ്റ് പ്രൈസ് ആണ്, ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ശരി, അത് നമ്മുടെ ഐഫോൺ വീഡിയോ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സ് അഡീഷണൽ വരും കേട്ടോ. അപ്പോ ഇനി നമുക്ക് 9 പോവാം. 9 പ്രൈസ് എങ്ങനെ വരുന്നത്? 9 വരുന്നത് 1925 ആ റേഞ്ചിൽ. ആ റേഞ്ചിൽ പോലെ എക്സ്ട്രാ ബാറ്ററി, പിന്നെ അതിന്റെ ഒരു മൗണ്ട് വരുന്നുണ്ട്, പിന്നെ അതിലൊരു മെമ്മറി കാർഡ്, പിന്നെ ഒരു ഹാൻഡ്ലർ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഓക്കെ, 4 ആക്സസറീസ് ഇൻക്ലൂഡ് ആണ്. ഇതിനായിട്ടുള്ളത് ഹൈപ്പർ സ്മൂത്ത്, ഇതിന്റെ സ്റ്റെബിലൈസേഴ്സ് ഹൈപ്പർ സ്മൂത്ത് 2.0, ഇത് 3.0 വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫ്രണ്ട് ഡിസ്പ്ലേ, ഇതില് ഫ്രണ്ട് ഡിസ്പ്ലേ ഇല്ല. മെയിൻ ആയിട്ടുള്ള 5K ആണ് ഇത്, 4K 60. ശരി, പക്ഷെ ആളുകൾ കൂടുതൽ ഗോപ്രോ 8 ഒരു ആരാധന ഉണ്ട് കേട്ടോ. ഒരു പഴയ ചിന്താഗതി എന്താ പറയുക, കുറച്ചുകൂടി ഒതുങ്ങിയൊരു 12 MP അല്ലേ വന്നിട്ടുള്ളത്, ഇതിലിപ്പോ 20 MP കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുണ്ട്, ക്വാളിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ കസ്റ്റമർക്ക് സെയിൽ ചെയ്തതോടെ ഗോപ്രോ 9 മോസ്റ്റ് അല്ലേ, നമ്മളിവിടെ 8 കൂടുതൽ ഇപ്പൊ ഗോപ്രോ 9 സെയിൽ. അടിപൊളി. ശരി, പറയുന്നവര് പലതും പറയും. 9 പ്രൈസ് 1525. ഓക്കെ, ഇനി നമുക്ക് മാക്സിലേക്ക് പോവാം. മാക്സ് എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? മാക്സ് അധികം സെയിൽ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. റിവ്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാല് കൊണ്ടുവന്ന് ഒരു കിടക്കം പീസ് തന്നെയാണ്.
മാക്സ് 50% ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഗോപ്രോ 8 9 ഒക്കെ ഉപയോഗിക്കുന്നവരാ. മാക്സ് ഉപയോഗിക്കുന്നവർ അധികം കണ്ടിട്ടില്ല. യൂട്യൂബേഴ്സ് അല്ലേ, യൂട്യൂബേഴ്സ് അധികം യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് 360 വീഡിയോസ് ലൈക്ക് ബൈക്കേഴ്സ് റൈഡേഴ്സ് അതെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാർ. അതായത് ഈ ഗോപ്രോ 9 വാങ്ങുന്നതിന് 50% ആൾക്കാർ ഇത് വാങ്ങിക്കും. ഓ, അതായത് റിവ്യൂ കൂടുതൽ ചെയ്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു ചെറിയൊരു ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു ബ്രോ. ഇതില് വരുന്നത് ഹൈപ്പർ സ്മൂത്ത്, നോർമൽ ആയിട്ടുള്ള ഹൈപ്പർ സ്മൂത്ത് ആണ് വരുന്നത്. പിന്നെ ഇത് 16.6 മെഗാ പിക്സൽ ആണ് വരുന്നത്. 5.6K 30 ആൻഡ് ഗോപ്രോ 9 ആയി കഴിഞ്ഞാൽ 8 ആയി കഴിഞ്ഞാൽ 10 മീറ്റർ വാട്ടർപ്രൂഫ് ആണ്. ഇതിൽ ഓൺലി 5 ആകും, നെഗറ്റീവ് ആണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം സെയിം ആകുന്നു. ശരി, പിന്നെ ഗോപ്രോയ്ക്ക് പൊതുവെ ആക്ഷൻ ക്യാമറയ്ക്ക് പറയുന്നതാണ് നമ്മുടെ ഒരു എക്സ്ട്രാ ബാറ്ററി എപ്പോഴും കരുതേണ്ടി വരും. ഒരു 2 മണിക്കൂറൊക്കെ ഇതിന്റെ ചാർജ് നിക്കോളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഫുൾ വീഡിയോ ഫുൾ 5K നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട, ഒരു 40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് അത്രേ ഓടുള്ളൂ അല്ലേ. എന്തായാലും നമ്മൾ എക്സ്ട്രാ ബാറ്ററി കരുതിയിരിക്കണം അല്ലേ. ബണ്ടിൽ പാക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബാറ്ററി നിങ്ങൾ സിംഗിൾ ആയിട്ട് കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കാം. ബണ്ടിൽ പാക്ക് 1900 ആയി, 1525. എക്സ്ട്രാ ബാറ്ററിയിലേക്ക് പോവാ, ഒരു 120-130 ദിർഹംസ് പേ ചെയ്തത്. ബഡ്ജറ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒരു സ്റ്റിക്ക് എന്റെ ഒരു ബാറ്ററി അങ്ങനെ യൂസ് ചെയ്യാം. എക്സ്ട്രാ ബാറ്ററി ആൻഡ് ചാർജർ അങ്ങനെ കൂടെ വരുന്ന 2 ബാറ്ററി ഒന്നും ചാർജ് ചെയ്യാൻ പറ്റുന്ന കിറ്റും ആണ്, അതും ഉണ്ട്, എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമുക്ക് ആക്സസറീസ് പോണേനു നമുക്ക് ഇൻസ്റ്റ പരിചയപ്പെടാം. പക്ഷെ നമ്മൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞായിരുന്നു, ഇത് 1700 ദിർഹംസ് വരും അല്ലേ. ശരി, ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റയിലേക്ക് പോവാം. ഇൻസ്റ്റ എന്ന് പറഞ്ഞൊരു അടിപൊളി ക്യാമറ കേട്ടോ. ഞാനും ഒന്ന് നോക്കി നടക്കുന്ന ഒരു ആക്ഷൻ ക്യാമറ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രൊഡക്റ്റ് ട്വിൻ എഡിഷൻ. യെസ്, ട്വിൻ എഡിഷൻ. ഇതിനേക്കാൾ ബെറ്റർ ആണ് സെല്ലിംഗ്, കാരണം ഇതിൽ ഈ പറഞ്ഞ ഗോപ്രോ 8 മാക്സും ഒന്നിച്ച് വരുന്ന ഒരു പാക്കേജ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് ഡുവൽ ലെൻസ് നിങ്ങൾക്ക് ചേഞ്ചബിൾ ആണ് ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ്. എക്സ്ട്രാ കാര്യങ്ങളും പിന്നെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്മൂത്ത്നെസ്സിനെ പറ്റി അതൊന്നും പറഞ്ഞു ബ്രോ. സ്മൂത്ത്നെസ് ഇത് ഡുവൽ ലെൻസ് 360 മൂഡ് വരുന്നുണ്ട്. പിന്നെ 4K വൈഡ് ആംഗിൾ മൂഡ്, ഇതില് മൗണ്ടിംഗ് ബ്രാക്കറ്റ്, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ നമുക്ക് എത്ര ഡീപ്പ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ആക്ഷൻ ക്യാമറ വെള്ളത്തില്? 5 മീറ്റർ. ബട്ട് ഇപ്പോ ഇതിന് വാറണ്ടി ക്ലെയിം ചെയ്യുന്നതിന് വാട്ടർ പ്രൂഫില് വാറണ്ടി ക്ലെയിം വരുന്നില്ല. കേസ് യൂസ് ചെയ്യണമെന്ന് മസ്റ്റ് ആയിട്ട് അവരെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് അങ്ങനെ ഒരു മോഡ് ഉണ്ടല്ലോ ഇതിന്. അതെ, ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നത്. ഒരു 90 സെന്റിമീറ്റർ വരുന്നുണ്ട്, ഓക്കെ, ഒറിജിനൽ പ്രൊഡക്റ്റ്. ആളുകൾ കൂടുതൽ എടുക്കുന്ന ഇതാണ്, ചെറുതാണ് എടുക്കുന്നത്. ശരി, ചെറുതിന് എത്ര വരുന്നത്? ശരി, നമ്മുടെ ആറിന് എത്ര വരുന്നത്? 1150 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇൻസ്റ്റന്റ് പുതിയ മോഡല് ഇറങ്ങുന്നുണ്ട്, ഗോപ്രോ കണ്ടു, ഇൻസ്റ്റ കണ്ടു, ഇനി നമ്മള് DJIയിലേക്ക് പോവാണ്. ഓസ്മോ പോക്കറ്റ് സേവ് യുവർ സ്വീറ്റ് മെമ്മറീസ്, അതാണ് ഇതിന്റെ സംഭവം. ഇത് സിംഗിൾ പാക്കും വരുന്നതിന്റെ ഒരു ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു പാക്ക്. ഇതാണ് ക്രിയേറ്റർ കോംബോ പാക്ക് ആണല്ലേ ഇത്. സിംഗിൾ പാക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ 1100-1120 ആ റേഞ്ചിലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കോംബോ പാക്കിലെ പോകുമ്പോൾ 1850 ദിർഹംസ്. അതെന്തുകൊണ്ട് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മൈക്ക് വരുന്നുണ്ട്, എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്, ട്രൈപോഡ് വരുന്നുണ്ട്, ആൻഡ് 2-3 എക്സ്ട്രാ ആക്സസറീസ് വരുന്നുണ്ട്. മൈക്കിന് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഓൾമോസ്റ്റ് 900-950 ദിർഹംസ് പേ ചെയ്യുന്നുണ്ട്. ഒരു കോംബോ പാക്കിലേക്ക് ഒറിജിനൽ തിങ്സ് എവറിത്തിങ് ഇൻക്ലൂഡ്. ഓ ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഗോപ്രോയുടെ 7, 8, 6 ഇതില് 3 യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ആൻഡ് പ്ലസ് ചാർജർ, 2 ബാറ്ററി ഒന്നിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി പ്ലസ് ചാർജർ, 12 ബാറ്ററി ചാർജർ. എക്സ്ട്രാ ബാറ്ററി ഞങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണ്ടിയിട്ട് അതുണ്ട്. ഓക്കെ, ഗോപ്രോയുടെ വാട്ടർ പ്രൂഫ് കേസ് ആണ്, വാട്ടർ പ്രൂഫ് കേസ് ഉണ്ട്.
ഗോപ്രോ 89 ഒക്കെ ഷൂട്ടാണോ? മാത്രം അതിന് എത്ര വരുന്നത്? 280 റംസ് കേസിന് വരുന്നുണ്ട്. ശരി, നമുക്കപ്പോ ഇനി ബാറ്ററിയിലേക്ക് പോവാം. ബാറ്ററി എത്ര വരും? 8 ബാറ്ററി ആണെങ്കിൽ 110 റംസ് വരും അല്ലേ. നിങ്ങൾ 7 ഓൺലിയിലേക്ക് മാറുന്ന ഒരു 75 റംസിലേക്ക്. 7 ഒക്കെ ഏകദേശം 75 റംസ്. എന്റെ 8 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8, 6, 7 യൂസ് ചെയ്യാം. 7 ഓൺലി ഉള്ള ആൾക്കാർക്ക് 7 75 റംസ്. ശരി, അപ്പൊ 9 നമ്മൾ സെപ്പറേറ്റ് പിന്നെ വാങ്ങണ്ടോ? 9 വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു 140 റംസ്. ഓ, അതിന്റെ ഡ്യുവൽ ബാറ്ററി ചാർജർ ഇതുപോലത്തെ 9 സെപ്പറേറ്റ്, മാക്സിന്റെ സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ്. ഗോപ്രോ 8 മാറുന്ന 190 റംസ്. 9 പോകുന്നെങ്കിൽ ഒരു 280 റംസ് വരും. ഓക്കെ, മാക്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം 280 റംസ്. ഡിഫറെന്റ് പ്രൈസ് ആണ്. പിന്നെ ഇതുപോലത്തെ കേസ് കാര്യങ്ങൾ ചീപ്പായിട്ടുള്ള ബ്രാൻഡുണ്ട്. ഉലാഞ്ചി എന്ന് പറയുന്ന ചീപ്പായിട്ടുള്ള ബ്രാൻഡുണ്ട്. ഒരു 45-60 ആ റേഞ്ചില് കേസ് വേണ്ടി അങ്ങനെ ഉണ്ട്. ഓക്കെ, ഗോപ്രോന്റെ ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 90, 100, 105 ആ റേഞ്ചിലെ ബ്രോ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ബാറ്ററി ആൻഡ് എവറിത്തിങ് യു കാൻ ഗോ ഫോർ ഒറിജിനൽ. ഒറിജിനൽ ആയിരിക്കും എപ്പോഴും നല്ലത്. ഒറിജിനൽ ആയിരിക്കും ബെറ്റർ. പക്ഷേ ഈ ഇങ്ങനത്തെ കവർ കാര്യങ്ങള് എന്റെ സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേറെ ബ്രാൻഡിലോ വേറെ ബ്രാൻഡിൽ പോവാം. വേറെ ബ്രാൻഡിൽ ചീപ്പായിട്ടുള്ള ഓൺലൈനും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചീപ്പായിട്ടുള്ള 15-1 കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗോപ്രോ 100, 120 ഗ്രാംസിന് 15-1 കിറ്റ് വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 15-1 ഇതാണ് വരുന്നത്. ഒരു 120 ഗ്രാംസിന് വരുന്ന ഒരു കിറ്റ്, 15-1 ഓൾ ഇൻക്ലൂഡഡ്, ടെസ്റ്റ് ട്രാപ്പ് അങ്ങനെ മുതൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ശരി, എത്രയാണ് പ്രൈസ് പറഞ്ഞത്? 120 ഗ്രാംസ് അല്ലേ. എല്ലാ ആക്സസറീസ്, എക്സ്ചേഞ്ച് കപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ചീപ്പായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും വാങ്ങിക്കാം. അപ്പൊ ഇനി നമുക്ക് ആക്ഷൻ ക്യാമറയ്ക്ക് പറ്റിയ മൈക്കിനെ പറ്റി ഒന്ന് നോക്കാല്ലേ ബ്രോ. യെസ്, ആക്ഷൻ ക്യാമറയ്ക്ക് പറ്റിയ മൈക്ക് എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്ന റോഡിന്റെ വയർലെസ് ഗോ എന്ന് പറഞ്ഞതാണ്. ഇതിന് നിങ്ങൾക്ക് മൊബൈലും സപ്പോർട്ട് ചെയ്യും ആൻഡ് ഗോപ്രോയിലേക്ക് എല്ലാ ഒരു മൾട്ടിപർപ്പസ് ഇതിന് വരുന്ന ഒരു 680 പുതിയതാണ്. 1200 ഡിവൈസ് രണ്ട് മൈക്കും 1 റിസീവറും. ഇതിന് 1 മൈക്കും 1 റിസീവറും. ഇതാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രോഡക്റ്റ്. സെല്ലിംഗ് പ്രോഡക്റ്റ് ആണല്ലേ. ചീപ്പല്ല, ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്. അതിന്റെ നിങ്ങൾക്ക് ഇനി വേറൊരു മൈക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറാമോണിക്കിന്റെ മൈക്ക് കാര്യങ്ങളുണ്ട്. ശരി, ഇതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈക്ക് 600 ആ റേഞ്ച്, 500 റേഞ്ച് ആ റേഞ്ചിൽ ആ റേഞ്ചിലാണ് അതിന്റെ പ്രൈസ്. നിങ്ങൾ ഒരു നോർമലായിട്ടുള്ള ഒരു മൈക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട് ലൈക്ക് മൂഡ് ടൈപ്പ് ഇങ്ങനെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള മൈക്ക് കാര്യങ്ങളുണ്ട്. ഇത് വയർലെസ് ആയിരിക്കില്ല. മറ്റേ ആദ്യം ഞാൻ കാണിച്ചത് ഫുള്ള് വയർലെസ് ആണ്. സെറാമോണിക്കിന്റെ ഈ മൈക്കെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബൈക്കർക്കൊക്കെ മൗണ്ട് ചെയ്ത് പോകാൻ പറ്റി കഴിഞ്ഞാൽ ഒരു മൈക്ക് ഏതായിരിക്കും നമുക്ക് ബെറ്റർ? ഇതിനകത്ത് റോഡിന്റെ ആയിരിക്കോ വയർലെസ് മൈക്കാണോ അതോ ഇതുപോലത്തെ മൈക്കുകളാണോ? ഇത് ലാപ്പൽ മൈക്കാണ് ഏറ്റവും ബെറ്റർ. കാരണം ഗോപ്രോനെ അതൊന്ന് കാണിച്ചേ. ലാപ്പൽ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇങ്ങനത്തെ മൈക്കാണ് വരിക, വയറിലുള്ള ടൈപ്പ്. ഇങ്ങനത്തെയാണ് നമ്മുടെ ബൈക്കർക്കൊക്കെ. പിന്നെ അതുപോലെ തന്നെ റോഡിന്റെ ഉണ്ട്. റോഡിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ശരി, ബോയന്റെ കുറച്ചുകൂടി അറിയാമോ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ബോയ്. എന്നാലും കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ടൈപ്പിലേക്ക് പോകുന്നത് റോഡിൽ തന്നെ ഫസ്റ്റ്. ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കുന്ന വെച്ചാൽ റോഡിൽ എടുത്തോ എന്നാണ്. അതെ അതെ, ഓക്കെ. അപ്പൊ ബോയുടെ ഈ മൈക്കിന് എത്ര വരുന്നത്? ബോയുടെ ഇതുപോലത്തെ മൈക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 50 തരം 45 തരം ആ റേഞ്ചിൽ. ആ റേഞ്ചിൽ മൊബൈലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗോപ്രോയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാമറയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഉണ്ട്. ഏത് വേണേലും നമ്മുടെ അടുത്ത്. പിന്നെ എന്താ ആ ഇത് നമ്മുടെ ആക്ഷൻ ക്യാമറയ്ക്ക് ചീപ്പായിട്ടുള്ള റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സെൽഫി സ്റ്റിക് ആയിട്ട് ഹാൻഡ്ലർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ആക്ഷൻ ക്യാമറയെ പറ്റി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.